ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നാം ഓരോ ദിവസവും ഏതെല്ലാം രീതിയിൽ ആരോടെല്ലാം എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു എങ്കിൽ പോലും മറ്റുള്ളവർ ഒരു തെറ്റു മാത്രമാണ് നമ്മോട് ചെയ്യുന്നതെങ്കിൽ അത് നാം ക്ഷമിക്കുമോ? മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന തെറ്റ് ഏറെ നിസ്സാരമാണെങ്കിൽ പോലും അത് വലുതാക്കി കാണാനായിരിക്കില്ലേ പലപ്പോഴും നമ്മുടെ ശ്രമം? നമുക്ക് മറ്റുള്ളവരോട് തെറ്റ് ചെയ്യാം, എന്നാൽ മറ്റുള്ളവർ നമ്മോട് തെറ്റ് ചെയ്തുകൂടാ എന്നതല്ലേ നമ്മുടെ നിലപാട്? ഇനി ആരെങ്കിലും മനഃപൂർവമല്ലാതെയാണെങ്കിലും നമ്മോട് തെറ്റു ചെയ്താൽ അത്ര എളുപ്പത്തിലെങ്ങാനും നാം ക്ഷമിക്കുമോ? ഹിബ്രു, ക്രൈസ്തവ, ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് ആദമാണ് ആദ്യത്തെ മനുഷ്യൻ. ഈ ആദി മനുഷ്യൻ്റെ അനുസരണക്കേടാണത്രേ മനുഷ്യൻ അനുഭവിക്കുന്ന സകല കഷ്ടപ്പാടുകളുടെയും മൂല കാരണം. ശരിയാണ്, പലപ്പോഴും മറ്റുള്ളവർ വഴിയാണ് നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുന്നത്. കിട്ടുന്നതെല്ലാം കുടിച്ച് നശിപ്പിക്കുന്ന വ്യക്തിയിലൂടെയാണ് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കഷ്ടപ്പാടുണ്ടാകുന്നത്. തെറ്റായ വഴിയിൽ ജീവിക്കുന്ന മകൻ വഴിയാണ് മാതാപിതാക്കളുടെ ജീവിതം ദുരിതപൂർണമായി മാറുന്നത്. മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന തെറ്റുകൾ നാം ക്ഷമിക്കുവാൻ തയ്യാറാകണം. നാം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ തയ്യാറാകണമെന്ന് പറയുമ്പോൾ അവരെ തിരുത്താൻ ശ്രമിക്കരുതെന്ന് അർത്ഥമില്ല. മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തുവാൻ നാം അവരെ നിർബന്ധിച്ചേ മതിയാകൂ. എന്നാൽ അതോടൊപ്പം നമ്മുടെ തെറ്റുകൾ ഹൃദയപൂർവം ക്ഷമിക്കുവാനും നാം തയ്യാറാകണം. എങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കുവാൻ നമുക്ക് അർഹതയുണ്ടാകൂ. മത്തായി സ്ലീഹായുടെ സുവിശേഷം 6:14. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.